ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിലെ സ്റ്റാർട്ടിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൂഡേഴ്സ് ആണ്. ഇൻട്രൂഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ആളുകളെയാണ് ഇൻട്രൂഡേഴ്സ് എന്ന് പറയുക. സം വൺ ഹൂ ഇൻട്രൂഡ്സ് ഓൺ ദ പ്രൈവസി ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ വിത്തൗട്ട് പെർമിഷൻ. നമ്മളെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ആളുകളെയാണ് ഇൻട്രൂഡേഴ്സ് എന്ന് പറയുക. വൺ ഓഫ് ദ ടു മോസ്റ്റ് ത്രെഡ്സ് ടു സെക്യൂരിറ്റി ഈസ്, അപ്പോൾ സെക്യൂരിറ്റിയിലേക്കുള്ള രണ്ട് ത്രെഡുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രൂഡറാണ്, അത് ഹാക്കർ ആവാം അല്ലെങ്കിൽ ക്രാക്കർ ആവാം, പിന്നെ പറയുന്നത് വൈറസാണ്. വൈറസ് നമുക്ക് വരുന്നുണ്ട് ഈ സെക്ഷന്. പിന്നെ മൂന്ന് തരത്തിലുള്ള ഇൻട്രൂഡേഴ്സാണ് ഉള്ളത്, മാസ്ക്യൂറൈഡർ, മിസ്ഫീസർ, ക്ലാൻഡസ്റ്റൈൻ യൂസേഴ്സ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇൻട്രൂഡേഴ്സാണ് ഉള്ളത്. മാസ്ക്യൂറൈഡർ എന്ന് പറഞ്ഞാൽ An individual who is not authorized to use a computer and who penetrates a system's access control to exploit a legitimate user's account. ഈ ആൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് കയറാൻ, അതായത് ഓതറൈസേഷൻ നമ്മൾ കൊടുത്ത ആളല്ല, എന്നിട്ടും എന്ത് ചെയ്യാണ് നമ്മളെ സിസ്റ്റത്തിലേക്ക് കയറിയിട്ട് ഇങ്ങനത്തെ ഒറിജിനൽ യൂസേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ എന്ത് ചെയ്യാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുകളെയാണ് മാസ്ക്യൂറൈഡർ എന്ന് പറയുക. അതായത് ഔട്ട്സൈഡർ ആണ്, പുറത്തുള്ള ഒരാളാണ്, നമ്മൾ അയാൾക്ക് എന്ത് കൊടുത്തിട്ടില്ല, ഇത് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കയറാനുള്ള ഓതറൈസേഷൻ കൊടുത്തിട്ടില്ല, അപ്പോൾ അത് പുറത്തുള്ള ഒരാളാണ്. മിസ്ഫീസർ എന്ന് പറഞ്ഞാൽ ഒരു ഒതൻറ്റിക് യൂസർ ആയിരിക്കും, പക്ഷേ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒതൻറ്റിക് യൂസർ ആവുന്നത് എന്ന് പറഞ്ഞുതരാം. എ ലെജിറ്റിമേറ്റ് യൂസർ ഹു ആക്സസസ് ഡാറ്റ പ്രോഗ്രാംസ് ഓർ റിസോഴ്സസ് ഫോർ വിച്ച് സച്ച് ആക്സസ് ഈസ് നോട്ട് ഓതറൈസ്ഡ് ഓർ ഹു ഈസ് ഓതറൈസ്ഡ് ഫോർ സച്ച് ആക്സസസ് ബട്ട് മിസ് യൂസസ് ഹിസ് ഓർ ഹെർ പ്രിവിലേജസ്. ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു യൂസറാണ്, അതായത് നമ്മളെ സിസ്റ്റത്തിന് നമ്മൾ ആക്സസിങ് കൊടുത്തിട്ടുള്ളൊരു യൂസർ തന്നെയാണ്. അയാൾക്ക് അതിനുള്ള എല്ലാ പ്രിവിലേജസും കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്തല്ല അയാൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അയാൾക്ക് ഈ കൊടുത്തിട്ടുള്ള ഈ പ്രിവിലേജിനെ അയാൾ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ഓർഗനൈസേഷൻ്റെ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരാൾ, ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ആക്സസ് ചെയ്യാനുള്ള ഇത് പ്രൈവസി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അത് അവർ നേരായ വഴിയിലല്ല യൂസ് ചെയ്യുന്നത്, ഇതിനെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാരാണ്, ഇൻസൈഡർ ആണല്ലേ, ഉള്ളിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് കാറ്റഗറിനെയാണ് മിസ്ഫീസർ എന്ന് പറയുക. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാൻഡസ്റ്റൈൻ യൂസേഴ്സാണ്, അതായത് ഒരു രഹസ്യമായിട്ടുള്ള യൂസ്, സീക്രട്ട് ലെവലാണ് ഇവർ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ അതാണ് ക്ലാൻഡസ്റ്റൈൻ യൂസർ എന്ന് പറയുന്നത്. An individual who seizes supervisory control of the system. ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ സൂപ്പർവൈസിങ് കാര്യങ്ങളായിരിക്കും. And uses this control to evade auditing and access controls or to suppress audit collection. അപ്പോൾ ഇവർ ആ ഒരു പദവി വെച്ചിട്ട് ഇവരെന്ത് ചെയ്യാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, അത് വെച്ചിട്ട് ഇവർ നമ്മളെ സോഫ്റ്റ്വെയറിന് കുറേ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും, ഓരോ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാണ് ഇവരങ്ങോട്ട് സപ്രസ് ചെയ്തിടുകയാണ്, ചെയ്യാനങ്ങോട്ട് എന്താ പറയുക, അതിനൊരു ആക്ഷൻ എടുക്കാതെ അതിനെ ഇല്ലാണ്ടാക്കാനാണ് നോക്കുന്നത്. കാരണം അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും, അതൊക്കെ അങ്ങനെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് യൂസേഴ്സിനെയാണ് ക്ലാൻഡസ്റ്റൈൻ യൂസർ എന്ന് പറയാം. അപ്പോൾ അത് ഇൻസൈഡർ ആവാം അല്ലെങ്കിൽ ഔട്ട്സൈഡർ ആവാം, ഒരു സൂപ്പർവൈസറി നോട്ടം കൊടുക്കുന്ന ആളാണ്, ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആളാവാം അല്ലെങ്കിൽ പുറത്തുള്ള ആളും ആവാം. അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് ടൈപ്പ് ഓഫ് യൂസേഴ്സാണ് ഉള്ളത്. അടുത്തത് വരുന്നത് ഈ ഇൻട്രൂഡേഴ്സിൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത്, നമുക്ക് അത് ചെറിയ അറ്റാക്ക് മുതൽ സീരിയസ് ആയിട്ടുള്ള അറ്റാക്ക് വരെ വരാം. അപ്പോൾ ബിന്നിങ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളെ സിസ്റ്റത്തിനെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് എന്നൊന്ന് അറിയാനുള്ള ഒരു ആ ഒരു ത്വര കാരണം എന്ത് ചെയ്യാണ് നമ്മൾ സിസ്റ്റം അറ്റാക്ക് ചെയ്യൂലേ, ആ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കിനെയാണ് നമ്മൾ ബെന്നിങ് എന്ന് പറയുക. അത്ര സീരിയസ് അല്ല, പക്ഷേ നമുക്ക് റിസോഴ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് നഷ്ടം കുറച്ച് ഒരു എന്തായാലും വരുമല്ലോ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അത്ര സീരിയസ് അല്ല. സീരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പ്രിവില്ലേജ്ഡ് ആയിട്ടുള്ള ഡാറ്റ, അതേപോലെ അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻസ് നടത്തുക ഡാറ്റയിൽ, നമ്മളെ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങേ എന്ത് ചെയ്യുക ഡിസ്ട്രപ്ഷൻ വരുത്തുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ അതെന്തായി, സീരിയസ് ആയിട്ടുള്ള ഇൻട്രൂഷനായി, സീരിയസ് അറ്റാക്കാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇൻട്രൂഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു പ്രത്യേക ടീമിൻ്റെ പേരാണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, CERT എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ
ഒരുപാട് എമർജൻസി ആയിട്ടുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണത്. വൺ ഓഫ് ദി റിസൾട്ട്സ് ഓഫ് ദി ഗ്രോയിങ് അവെയർനെസ് ഓഫ് ഇൻട്രൂഡർ പ്രോബ്ലം ഹാസ് ബീൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. പിന്നെ ഈ ഇൻട്രൂഷൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, അത് ഏത് അറ്റാക്കിങ്ങും ഇൻട്രൂഷൻ്റെ എക്സാമ്പിളായിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ പറയുന്ന ഇൻട്രൂഷൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്ന ഒന്ന് ഗസ്സിങ് ഓർ ക്രാക്കിംഗ് പാസ്വേഡ്, അല്ലെങ്കിൽ റിമോട്ട് റൂട്ട് കോംപ്രമൈസ്, നമ്മൾ റൂട്ടായിട്ട് യൂസ് റിമോട്ട് റൂട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സിസ്റ്റത്തിലേക്കുള്ള അറ്റാക്ക് കാര്യങ്ങൾ ഒക്കെ പറയാം. പിന്നെ വൈറസ്, വേംസ്, DDoS എല്ലാം ഇൻട്രൂഷൻ്റെ അറ്റാക്ക് ഇതായിട്ട് നമുക്ക് പറയാം കേട്ടോ. കാരണം ഈ വൈറസ് ആരെങ്കിലും ഇഞ്ചെക്ട് ചെയ്തിടുന്നതാണെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് ഇൻട്രൂഷൻ തന്നെയാണ്. പിന്നെ ഇൻട്രൂഷൻ ടെക്നിക്സുകളാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഷൻ ടെക്നിക്കിൻ്റെ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇൻട്രൂഷൻ ഈസ് ടു ഗെയിൻ ആക്സസ് ടു എ സിസ്റ്റം ഓർ ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് പ്രിവിലേജസ് ആക്സസിബിൾ ഓൺ ദ സിസ്റ്റം. അപ്പോൾ ഇൻട്രൂഡറിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലേക്ക് അയാൾക്ക് എന്ത് കിട്ടണം, ആക്സസ് ചെയ്യാനുള്ള ഇത് കിട്ടണം, അതേപോലെ തന്നെ പ്രിവില്ലേജസ് അയാൾക്ക് വേണം, അത് എന്ത് എങ്ങനെ യൂസ് ചെയ്യാനുള്ള പ്രിവില്ലേജസ് വേണം എന്നതാണ് അയാളുടെ ഒബ്ജക്റ്റീവ്. സിസ്റ്റം ജനറലി This requires the intruder is to acquire information that should have been protected. അപ്പോൾ നമ്മൾ എന്ത് ഇൻഫർമേഷൻ ആണ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അത് കിട്ടണമെന്നായിരിക്കും ഇൻട്രൂഡറെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്നത് പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അതൊരു യൂസർ പാസ്വേഡ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതായിരിക്കും ഇൻട്രൂഡർ ഉദ്ദേശിക്കുന്നത്, ആ പാസ്വേഡ് കിട്ടണമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാസ്വേഡ് വെച്ചിട്ട് ഇൻട്രൂഡർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും സിസ്റ്റത്തിലേക്ക്. അവർക്ക് വേണ്ട എല്ലാ പ്രിവിലേജസോട് കൂടിയും അതിൽ ആക്ട് ചെയ്യാനും പറ്റും. പിന്നെ അതിൽ വേറെ ഡാറ്റാസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ സിസ്റ്റത്തിൽ പാസ്വേഡ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നേരിട്ട് അങ്ങോട്ട് പാസ്വേഡ് സ്റ്റോർ ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യുന്നത്, ഒരു ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പാസ്വേഡ് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ഓതറൈസ്ഡ് യൂസർ ഒരു പാസ്വേഡ് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ആ ഫയലിലാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫയലിന് നമ്മളൊരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെയും ഇൻട്രൂഡേഴ്സിന് കയറിയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫയലിനെ നമ്മൾ രണ്ട് രീതിയിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഒന്ന് വൺ വേ ഫംഗ്ഷനും രണ്ടാമത്തത് ആക്സസ് കൺട്രോളും. വൺ വേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ പാസ്വേഡിനെ അങ്ങോട്ട് സ്റ്റോർ ചെയ്യാതെ ഈ പാസ്വേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മാത്രം എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷൻ്റെ ഒരു വാല്യൂ, ഒരു ഹിൻറ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നീ നോക്കിയാലും അത് ഇൻട്രൂഡർക്ക് മനസ്സിലാവില്ല. ആ ഒരു രീതിയാണ് വൺ വേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ദ സിസ്റ്റം സ്റ്റോർസ് ഒൺലി ദ വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ ബേസ്ഡ് ഓൺ ദ യൂസേഴ്സ് പാസ്വേഡ്. വെൻ ദ യൂസർ പ്രസൻസ് എ പാസ്വേഡ് ദ സിസ്റ്റം ട്രാൻസ്ഫോംസ് ദാറ്റ് പാസ്വേഡ് ആൻഡ് കമ്പയേഴ്സ് ഇറ്റ് വിത്ത് ദ സ്റ്റോർഡ് വാല്യൂ. അപ്പോൾ യൂസർ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, സിസ്റ്റം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പാസ്വേഡുമായിട്ട് കമ്പയർ ചെയ്തോ നോക്കുക, വാല്യൂ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് യൂസർക്ക് ലോഗിൻ എന്നുള്ളത് കൊടുക്കുന്നത്, ആ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഇത് റിവേഴ്സിബിൾ അല്ല, അതുകൊണ്ട് തന്നെ അറ്റാക്കർക്ക് ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ കഴിയില്ല ഇത് കണ്ടാലും. പിന്നെ ദ സിസ്റ്റം യൂഷ്വലി പെർഫോംസ് എ വൺ വേ ട്രാൻസ്മിഷൻ ഇൻ വിച്ച് ദ പാസ്വേഡ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് കീ ഫോർ ദ വൺ വേ ഫംഗ്ഷൻ ആൻഡ് ഇൻ വിച്ച് എ ഫിക്സ്ഡ് ലെങ്ത് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കീ ജനറേറ്റ് ചെയ്യാൻ പറ്റും വൺ വേ ഹാഷ് ഫംഗ്ഷനെ. അതേപോലെ തന്നെ ഒരു ഫിക്സ്ഡ് ലെങ്ത് ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇറിവേഴ്സിബിൾ ആണ് എന്നതാണ് മെയിൻ, അതായത് നമുക്കതൊന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്ത കീയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഔട്ട്പുട്ടോ ഒന്നും ഒരിക്കലും അറ്റാക്കർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആക്സസ് ചെയ്തെടുക്കാൻ കഴിയില്ല. പിന്നെ അടുത്തത് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ആക്സസിബിലിറ്റി കൊടുക്കരുത് പാസ്വേഡ് ഫയലിലേക്ക്. അതായത് അത്രയും ലിമിറ്റഡ് ആയിട്ട് അത്രയും ലെജിറ്റിമേറ്റ് ആണ് എന്നുള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യുക, ഈ പാസ്വേഡ് ഫയലിക്ക് ആക്സസിബിലിറ്റി കൊടുക്കുക, കൺട്രോൾ ചെയ്യുക എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് ഇൻട്രൂഷൻ ഡിറ്റക്ഷനാണ്. ഇൻട്രൂഷൻ ഡിറ്റക്ഷനിൽ രണ്ട് മെയിൻ പ്രിൻസിപ്പിൾസാണ് പറയുന്നത്, ഡിറ്റക്ഷനും പ്രിവെൻഷനും. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസേൺഡ് വിത്ത് ലേണിംഗ് ഓഫ് ആൻ അറ്റാക്ക് ഐദർ ബിഫോർ ഓർ ആഫ്റ്റർ ഇറ്റ് സക്സസ്. ആ ഒരു അറ്റാക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, അത് ചിലപ്പോൾ സക്സസ്സിന് മുന്നേ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു അറ്റംപ്റ്റിൻ്റെ ശേഷമായിരിക്കാം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്രിവെൻഷൻ ഈസ് എ ചലഞ്ചിങ് സെക്യൂരിറ്റി ഗോൾ ആൻഡ് ആൻ അപ്പീൽ ബാറ്റിൽ അറ്റ് ഓൾ ടൈംസ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ വരുന്നതിന് മുന്നേ നമ്മൾ തടുക്കുക എന്നതാണ്. അപ്പോൾ എന്നും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രിവെൻഷൻ തന്നെയാണ്.
ഇഫ് ആൻ ഇൻട്രൂഷൻ ഈസ് ഡിറ്റക്റ്റഡ് ക്യുക്കിലി ഇനഫ് ദ ഇൻട്രൂഡർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ഇജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം ബിഫോർ എനി ഡാമേജ് ഈസ് ഡൺ ഓർ എനി ഡാറ്റ ആർ കോംപ്രമൈസ്ഡ്. അപ്പോൾ നമ്മളൊരു ഇൻട്രൂഷൻ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൂഡറെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും, അത് നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ അയാളെ നമ്മളെ സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അടുത്ത് പറയുന്നത്, അൻ ഇഫക്റ്റീവ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ക്യാൻ സേവ് ആസ് എ ഡിറ്ററൻറ്റ് സോ ആക്ടിങ് ടു പ്രിവെൻറ്റ് ഇൻട്രൂഷൻ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മെത്തേഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സിസ്റ്റത്തിലേക്കുള്ള ഇൻട്രൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എനേബിൾസ് ദ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഇൻട്രൂഷൻ ടെക്നിക്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്ട്രെങ്തൻ ദി ഇൻട്രൂഷൻ പ്രിവെൻഷൻ ഫെസിലിറ്റി. അപ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മെത്തേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഫർമേഷൻസ് ഇൻട്രൂഷൻ ടെക്നിക്കുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതൽ കളക്ട് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് അതിനനുസരിച്ചുള്ള പവർഫുൾ ആയിട്ടുള്ള ഇൻട്രൂഷൻ പ്രിവെൻഷൻ ഫെസിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ അതിൻ്റെ ഒരു ഗ്രാഫ് താഴെ പറയുന്നുണ്ട്. അതിൽ നോർമൽ ബിഹേവിയറുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അതേപോലെ അറ്റാക്കർ എങ്ങനെയായിരിക്കും എന്നുള്ളത്, രണ്ടും ഒരുപോലെ ബിഹേവിയർ വരും. അപ്പോൾ ചില ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് പ്രൊഫൈൽ ഓഫ് ഇൻട്രൂഡർ ബിഹേവിയർ ആണ്, രണ്ടാമതുള്ളത് പ്രൊഫൈൽ ഓഫ് ഓതറൈസ്ഡ് യൂസർ ബിഹേവിയർ ആണ്. രണ്ട് ടീമിൻ്റെയും ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക പോയിൻ്റ് നോക്കുക, ആവറേജ് ബിഹേവിയർ ഓഫ് ഇൻട്രൂഡർ, ആവറേജ് ബിഹേവിയർ ഓഫ് ഓതറൈസ്ഡ് യൂസർ. ഒരു പ്രത്യേക പോയിൻ്റിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലത്തെ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്കത് അറ്റാക്കർ കാണുമ്പോൾ ലെജിറ്റിമേറ്റ് യൂസർ ആണ് എന്നാണ് തോന്നുക, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഒരു നമുക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കും ചിലപ്പോൾ ഇവരെ ആക്ടിങ് ഉണ്ടാവുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അവിടെ കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ് ഇനി താഴെ പറയുന്നത്, അതിൻ്റെ അപ്രോച്ച്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ ഫസ്റ്റ് അതാണ് വരുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ. അതിൽ വരുന്നത് ഇൻവോൾവ്സ് ദ കളക്ഷൻ ഓഫ് ഡാറ്റ റിലേറ്റിംഗ് ടു ദ ബിഹേവിയർ ഓഫ് ലെജിറ്റിമേറ്റ് യൂസേഴ്സ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ദൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആർ അപ്ലൈഡ് ടു ഒബ്സർവ്ഡ് ബിഹേവിയർ ടു ഡിറ്റർമൈൻ വിത്ത് എ ഹൈ ലെവൽ ഓഫ് കോൺഫിഡൻസ് വെദർ ദാറ്റ് ബിഹേവിയർ ഈസ് നോട്ട് ലെജിറ്റിമേറ്റ് യൂസർ ബിഹേവിയർ. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂസറുടെ ബിഹേവിയറിനനുസരിച്ച് എന്ത് ചെയ്യുക, ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുക. അതായത് അയാളുടെ ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു 6 മാസം അയാൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം അയാളെങ്ങനെ അയാളുടെ ബിഹേവിയർ ഇങ്ങനെ കളക്ട് ചെയ്യുക ഡാറ്റയായിട്ട്, എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ നടത്തും. ആ ബിഹേവിയറും അതൊരു ലെജിറ്റിമേറ്റ് യൂസറുടെ ബിഹേവിയർ ആണോ അല്ലെങ്കിൽ ഒരു ഇൻട്രൂഡറിൻ്റെ ബിഹേവിയർ ആണോ എന്നിങ്ങനെ നോക്കും ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിലൂടെ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഇങ്ങനെയാണ് ഡിറ്റക്ഷനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്സ് ഉണ്ട്, ഒന്ന് ത്രഷോൾഡ് ഡിറ്റക്ഷനും മറ്റേത് പ്രൊഫൈൽ ബേസ്ഡ് ഡിറ്റക്ഷനും. ത്രഷോൾഡ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേക പീരിയഡ്, എത്ര പ്രാവശ്യം അത് വരുന്നുണ്ട്, എത്ര ഫ്രീക്വൻസിയിൽ അത് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് ത്രഷോൾഡ് ഡിറ്റക്ഷനിൽ നോക്കാം. ഇതൊന്നും കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ സെക്ഷൻ. പിന്നെ പ്രൊഫൈൽ ബേസ്ഡ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആക്ടിവിറ്റി, എ പ്രൊഫൈൽ ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ഈച്ച് യൂസർ ഈസ് ഡെവലപ്ഡ്. ഇപ്പോൾ ഒരു യൂസറുടെ ആക്ടിവിറ്റി അയാളെ സിസ്റ്റമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ആൻഡ് യൂസ്ഡ് ടു ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് അക്കൗണ്ട്. പിന്നീട് അതിൽ എന്തെങ്കിലും പെട്ടെന്ന് ചേഞ്ചുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാം. അതാണ് പ്രൊഫൈൽ ബേസ്ഡ് ഡിറ്റക്ഷനിൽ പറയുന്നത്. അടുത്തത് പറയുന്നത് റൂൾ ബേസ്ഡ് ഡിറ്റക്ഷൻ ആണ്. റൂൾ ബേസ്ഡ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് എന്ത് ചെയ്യണം, നമ്മൾ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക ആ സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്താണ് എന്നുള്ളത്. സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ, അതായത് ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ആളുടെ ബിഹേവിയർ ഒക്കെ നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാം, നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ഇൻട്രൂഡേഴ്സ് കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്നത് ഇൻട്രൂഡർ ആണോ അല്ല ഒരു ഓതറൈസ്ഡ് യൂസർ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ആ രീതിയിലുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒബ്സർവ് ഇവൻറ്സ് ഓൺ സിസ്റ്റം ആൻഡ് അപ്ലൈ റൂൾസ് ടു ഡിസൈഡ് ഇഫ് ആക്ടിവിറ്റീസ് സസ്പീഷ്യസ് ഓർ നോട്ട്. നമ്മൾ സിസ്റ്റത്തിലുള്ളൊരു ഇവൻറ്റ് ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യുക, അങ്ങനത്തെ റൂൾസ് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ല എങ്കിൽ അത് ഇൻട്രൂഡക്ഷൻ ആക്ടിവിറ്റി ആണ് എന്ന് മനസ്സിലാവും. പിന്നെ അടുത്ത് വരുന്നത് ഇതിൻ്റെ രണ്ടെണ്ണം വരുന്നുണ്ട്, ഇതിൻ്റെ അണ്ടറിൽ റൂൾ ബേസ്ഡ് ഡിറ്റക്ഷനിൽ അനോമലി ഡിറ്റക്ഷനും പെനിട്രേഷൻ ഐഡൻറ്റിഫിക്കേഷനും. അനോമലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ റൂൾസ് ആർ ഡെവലപ്ഡ് ടു ഡിറ്റക്ട് ഡീവിയേഷൻ ഫ്രം പ്രീവിയസ് യൂസേജ് പാറ്റേൺസ്. അതായത് നമ്മൾ റൂൾസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ കൊടുത്തതും നേരത്തെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പാറ്റേൺസും തമ്മിൽ ചെക്ക് ചെയ്യും, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്ന്.
അപ്പം ചേഞ്ച് വന്നാൽ എന്താണ് അതിനർത്ഥം? അവിടെ ഇൻട്രൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ലെജിറ്റിമേറ്റ് യൂസർ തന്നെയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള നമ്മളെ ഈ ഒരു സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഓഡിറ്റ് റെക്കോർഡ്സ് എന്ത് ചെയ്യും, നമ്മൾ നോക്കും. നോക്കിയിട്ട് അത് ഇപ്പം നമ്മൾ ഒബ്സേർവ് ചെയ്യും. കറൻറ്റ് ബിഹേവിയറും അന്നത്തെ ബിഹേവിയറും തമ്മിൽ ഒബ്സേർവ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പെനിട്രേഷൻ ഡിറ്റക്ഷൻ ആണ്. ആൻ എക്സ്പേർട്ട് സിസ്റ്റം അപ്രോച്ച് ദാറ്റ് സെർച്ചസ് ഫോർ സസ്പീഷ്യസ് ബിഹേവിയർ. അപ്പോൾ ഇതിൽ പെനിട്രേഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. അതും ഏത് ബേസ് ചെയ്തിട്ടാണ്? ഒരു എക്സ്പേർട്ട് സിസ്റ്റം വെച്ചിട്ടാണ് ഇത് നോക്കുന്നത്. ആരെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടോ എന്നുള്ളത്. പിന്നെ പെനിട്രേഷൻ ഉണ്ടോ, വീക്ക്നെസ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടോ, സസ്പീഷ്യസ് ബിഹേവിയർ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇതിലൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. റൂൾസ് യൂഷ്വലി മെഷീൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പെസിഫിക്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾസ് എന്ന് പറയുന്നത് മെഷീനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സ്പേർട്ട് സിസ്റ്റം വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, പെനിട്രേഷൻ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് ഓഡിറ്റ് റെക്കോർഡ്സ് ആണ്. ഓഡിറ്റ് റെക്കോർഡ്സ് എ ഫണ്ടമെൻ്റൽ ടൂൾ ഫോർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഈസ് ദ ഓഡിറ്റ് റെക്കോർഡ്. സം റെക്കോർഡ് ഓഫ് ഓൺ ഗോയിങ് ആക്ടിവിറ്റി ബൈ യൂസേഴ്സ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ആസ് ഇൻപുട്ട് ടു ആൻ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓഡിറ്റിങ് നടത്തണം. പിന്നീടും അതിൽ അത് നമുക്ക് ഉപയോഗമായിട്ട് വരും. അപ്പോൾ രണ്ട് പ്ലാൻസാണ് ഓഡിറ്റ് റെക്കോർഡ്സിനുള്ളത്, നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡും ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സും. നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻക്ലൂഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ദാറ്റ് കളക്ട്സ് ഇൻഫർമേഷൻ ഓൺ യൂസർ ആക്ടിവിറ്റി. അതായത് നേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ആ ടേമിലുണ്ട് അതിൽ ഓൾറെഡി ഉള്ളത്. അതായത് ആ ഒരു സിസ്റ്റവുമായിട്ട് യൂസർ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം എന്ത് ചെയ്യാണ് കളക്ട് ചെയ്യുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റീസും കളക്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റിംഗ് ആണ്, എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത് നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഡീഷണലായിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല യൂസറുടെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി എന്താണ് ഇൻബിൽറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ ഇതാണ് എന്ത് അഡ്വാൻറ്റേജ് പറയുന്നത്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്യും, എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണ്ട, നമുക്ക് ഇൻട്രൂഷൻ ബേസ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ളത് മതി. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സ്. അതായത് പേര് പറയുമ്പോൾ തന്നെ ആ ഡിറ്റക്ഷന് സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കും. ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ആ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. എ കളക്ഷൻ ഫെസിലിറ്റി ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ദാറ്റ് ജനറേറ്റ്സ് ഓഡിറ്റ് റെക്കോർഡ്സ് കണ്ടെയ്നിങ് ഓൺലി ദാറ്റ് ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. എന്താണോ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് വേണ്ടത് ആ ഇൻഫർമേഷനെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, കളക്ട് ചെയ്യുന്നുള്ളൂ ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സിൽ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കിയ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, അത് ഏത് പ്ലാറ്റ്ഫോമിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് നേറ്റീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഇങ്ങനെ ഉണ്ട്, ഇൻബിൽറ്റ് ആയിട്ടുള്ളത് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യാണ് അതിൽ ക്യാഷ് ചിലവാക്കുകയാണ്. ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അത് നമുക്കൊരു എക്സ്ട്രാ കോസ്റ്റിംഗ് പോലെയാണുള്ളത്. ഓൾറെഡി ഒന്നുണ്ടല്ലോ ഡിഫോൾട്ടായിട്ട്, അപ്പോൾ അതിൻ്റെ പകരം ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ അതൊരു എക്സ്ട്രാ ഓവർഹെഡ് ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഓഡിറ്റ് റെക്കോർഡിലും എന്തെല്ലാം ഫീൽഡുകളാണ് ഉള്ളത് എന്നാണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റത്തേത് സബ്ജക്റ്റ്, ആരാണ് ആക്ഷൻസ് ചെയ്യുന്നത്, അവരെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓൾ ആക്ടിവിറ്റീസ് അറൈസസ് ത്രൂ കമാൻഡ്സ് ഇഷ്യൂഡ് ബൈ സബ്ജക്റ്റ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും സബ്ജക്റ്റിൻ്റെ അനുസരിച്ചാണ്. അതായത് ആ യൂസർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് എല്ലാ ആക്ടിവിറ്റീസും വരിക. അപ്പോൾ ഇനീഷ്യേറ്റേഴ്സിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുക. പിന്നെ ആക്ഷൻ ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ സബ്ജക്റ്റ് ഓൺ ഓർ വിത്ത് എനി ഒബ്ജക്റ്റ്, വിത്ത് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണോ സബ്ജക്റ്റ് ചെയ്യുന്നത് അതൊക്കെ ആക്ഷൻ എന്നുള്ള ഫീൽഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ലോഗിൻ, റീഡ്, എക്സിക്യൂട്ട്, അങ്ങനെ എന്തും ചെയ്യാലോ നമ്മൾ സിസ്റ്റം വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒബ്ജക്റ്റ്, റിസെപ്റ്റേഴ്സ് ഓഫ് ആക്ഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ സ്വീകരിക്കുന്നത് ആരാണ്, ചിലപ്പോൾ ഫയൽസ് ആയിരിക്കും, ചിലപ്പോൾ ഫയൽസിലേക്കാരാണ് നമ്മൾ ചേഞ്ച് വരുത്തുക, ചിലപ്പോൾ പ്രോഗ്രാംസ് ആയിരിക്കും, അല്ലെങ്കിൽ മെസ്സേജസ് ആയിരിക്കും, പ്രിൻറ്റേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എക്സെപ്ഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എനി എക്സെപ്ഷൻ കണ്ടീഷൻ ഈസ് റേസ്ഡ് ഓൺ റിട്ടേൺ. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും എക്സെപ്ഷൻ കണ്ടീഷനാണ് നമുക്ക് തിരിച്ചു വരുന്നത് എങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം. പിന്നെ റിസോഴ്സ് യൂസേജ്, ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എലമെൻറ്റ്സ് ഗിവ്സ് ദ എമൗണ്ട് യൂസ്ഡ് ഓഫ് സം റിസോഴ്സസ്. അപ്പോൾ എത്രത്തോളം റിസോഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്
എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ലൈൻസ് പ്രിൻറ്റഡ് ഓർ ഡിസ്പ്ലേഡ്, പ്രൊസസ്സർ ടൈം, അതൊക്കെ അതിൽ വരും. പിന്നെ ടൈം സ്റ്റാമ്പ്, ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ടൈം ആൻഡ് ഡേറ്റ് സ്റ്റാമ്പ് ഐഡൻറ്റിഫൈങ് വെൻ ദ ആക്ഷൻ ടുക്ക് പ്ലേസ്, എപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പരിപാടികളും ആക്ടിവിറ്റീസും നടക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ടൈമും ഡേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റിങ്ങിൽ ഫീൽഡായിട്ട് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അനോമലി ഡിറ്റക്ഷൻ ഒന്നും കൂടെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ത്രെഷോൾഡ് ഡിറ്റക്ഷനും അതേപോലെ പ്രൊഫൈൽ ബേസ്ഡ് ഡിറ്റക്ഷനും. ത്രെഷോൾഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഒക്കറൻസ് കൗണ്ടിങ് ആണ്. കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് എ സ്പെസിഫിക് ഇവൻ്റ് ടൈപ്പ് ഓവർ ആൻ ഇൻ്റർവെൽ ഓഫ് ടൈം. ഇപ്പോൾ എത്ര പിരീഡിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം ഈ ഒരു ഇവൻ്റ് നടന്നു എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ വിചാരിച്ച വാലിനിയം കട്ടിലും മുകളിൽ പോവുകയാണെങ്കിൽ അത് ഇൻട്രൂഡേഴ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ അതൊരു ഓതറൈസ്ഡ് യൂസർ ആയിരിക്കും എന്ന് പറയാം. ആ ഒരു രീതിയിലുള്ള ചെക്കിംഗ് ആണത്. പിന്നെ പ്രൊഫൈൽ ബേസ്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. എന്തെങ്കിലും ഡീവിയേഷൻ വരുന്നുണ്ടോ, പണ്ടത്തെ പോലല്ലേ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഫൈൽ ബേസ്ഡ് ഡിറ്റക്ഷൻ വരുന്നത്. പിന്നെ ഇതിനെ നമ്മൾ പ്രൊഫൈൽ ബേസ്ഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷനിൽ നമ്മൾ മെട്രിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് നോക്കാം. ഒന്ന് കൗണ്ടർ ആണ്, നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ദാറ്റ് മേ ബി ഇൻക്രിമെൻറ്റഡ് ബട്ട് നോട്ട് ഡിക്രിമെൻറ്റഡ് അൺടിൽ ഇറ്റ് ഈസ് റീസെറ്റ് ബൈ മാനേജ്മെൻറ്റ് ആക്ഷൻ. അപ്പോൾ ഒരു വാല്യൂ, ഇൻറ്റിജർ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നോൺ നെഗറ്റീവ് ഇൻറ്റിജർ വാല്യൂ ആണ് കൗണ്ടർ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിക്രിമെൻറ്റേഷൻ ഇതിൽ നടക്കുന്നില്ല. അത് നമുക്ക് ഡിക്രിമെൻറ്റ് ചെയ്യാം, അത് എപ്പോഴാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് ആക്ഷൻ, അതായത് നമുക്കത് മാനേജിങ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ വാല്യൂ ചിലപ്പോൾ റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഇല്ലെങ്കിൽ ആ ഇൻറ്റിജർ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്താണ് പോവുക. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് കൗണ്ടർ എന്ന് പറയുന്നത്. പിന്നെ ഗേജ് എന്ന് പറയുന്നുണ്ട്, എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ദാറ്റ് മേ ബി ഇൻക്രിമെൻറ്റഡ് ഓർ ഡിക്രിമെൻറ്റഡ്. ഡിക്രിമെൻറ്റും ഇൻക്രിമെൻറ്റും ചെയ്യാം. ടിപ്പിക്കലി എ ഗേജ് മേ ബി യൂസ്ഡ് ടു മെഷർ ദ കറൻറ്റ് വാല്യൂ ഓഫ് സം എൻറ്റിറ്റി. അപ്പോൾ ഇപ്പോഴുള്ള ചില എൻറ്റിറ്റികളുടെ കറൻറ്റ് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗോജ്. പിന്നെ ഇൻ്റർവെൽ ടൈമർ, ദ ലെങ്ത് ഓഫ് ടൈം ബിറ്റ്വീൻ ടു റിലേറ്റഡ് ഇവൻസ്, രണ്ട് ഇവൻസുകളുടെ ഇടയിലുള്ള ലെങ്ത്തിന് കാണിക്കാനാണ് ഇൻ്റർവെൽ ടൈം. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, പ്രൊഫൈൽ ബേസ്ഡ് ഇൻറ്റുവിഷൻ ഡിറ്റക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്, എത്ര റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക പീരീഡിൽ എന്നുള്ളത്, അതാണ് റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വേരിയസ് ടെസ്റ്റ് ക്യാൻ ബി പെർഫോംഡ് ടു ഡിറ്റർമൈൻ വെദർ കറൻറ്റ് ആക്ടിവിറ്റി ഫിറ്റ്സ് വിത്തിൻ ആക്സെപ്റ്റബിൾ ലിമിറ്റ്സ്. ഈ ഇപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ ഈ പറഞ്ഞ ലിമിറ്റിൻ്റെ ഉള്ളിൽ ഫിറ്റിംഗ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാം. ഡീവിയേഷൻ വന്നണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതാണ് സിമ്പിളായിട്ട് പറഞ്ഞ. അപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ്, മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടെസ്റ്റ് ചെയ്യാം, മൾട്ടി വേരിയൻ്റ് ടെസ്റ്റ് ചെയ്യാം, മാർക്കോ പ്രോസസ്, ടൈം സീരീസ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ അഞ്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആണ് അടുത്ത് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് നമ്മൾ സിംഗിൾ സിസ്റ്റത്തിലേക്കാണ്, പക്ഷേ ഇപ്പോൾ അതെന്തായി, ഫുൾ നെറ്റ്വർക്ക്ഡ് സിസ്റ്റമായില്ലേ. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള ടേം യൂസ് ചെയ്യാനുള്ള കാരണം. ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം മേ നീഡ് ടു ഡീൽ വിത്ത് ഡിഫറെൻ്റ് ഓഡിറ്റ് റെക്കോർഡ് ഫോർമാറ്റ്സ്. അതായത് ഒരു നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പല ഓഡിറ്റ് ഫോ റെക്കോർഡ്സും എന്തേക്കാരം പല ഫോർമാറ്റിലേക്കാരം, അതിനെ വെച്ചിട്ടാണ് ഇത് ഡീൽ ചെയ്യുന്നത്. വൺ ഓർ മോർ നോഡ്സ് ഇൻ ദ നെറ്റ്വർക്ക് വിൽ സേവ് ആസ് കളക്ഷൻ ആൻഡ് അനാലിസിസ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരുപാട് ഇപ്പോൾ ഒരു അഞ്ച് നോഡുകളുണ്ട്, അഞ്ച് സിസ്റ്റം കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ നോഡ് എന്ത് ചെയ്യും, എങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്ത് ഒരു അനാലിസിസ് ഇൻ ഡിറ്റക്റ്റ് ചെയ്യാൻ, ഇൻട്രൂഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിട്ട് ആക്ട് ചെയ്യും. ഫോർ ദ ഡാറ്റ ഫ്രം ദ സിസ്റ്റം ഓൺ ദ നെറ്റ്വർക്ക് ദസ് ഐദർ റോ ഓഡിറ്റ് ഡാറ്റ ഓർ സമ്മറി ഡാറ്റ മസ്റ്റ് ബി ട്രാൻസ്മിറ്റഡ് അക്രോസ് ദ നെറ്റ്വർക്ക്. അപ്പോൾ ഒന്നല്ലെങ്കിൽ റോ ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ടാവും, അനലൈസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി പോലെ എന്ത് ചെയ്യുന്നുണ്ടാവും, അനലൈസ് ചെയ്യുന്നുണ്ടാവും ഒന്നോ രണ്ടോ നോഡുകൾ. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഡീലിംഗ് വിത്ത് വേരിയിങ് ഓഡിറ്റ് റെക്കോർഡ് ഫോർമാറ്റ്സ്. പല സിസ്റ്റത്തിലും പല രീതിയിലുള്ള ഓഡിറ്റ് റെക്കോർഡ് ഫോർമാറ്റുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഏതൊരു സെൻട്രലൈസ്ഡ് ഓ ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ ക്യാൻ ബി യൂസ്ഡ്. ഇതിൽ സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ അതേപോലെ ഡാറ്റാസിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ഇൻ്റഗ്രിറ്റി നമുക്കങ്ങനെ ഉറപ്പങ്ങോട്ട് പറയാൻ പറ്റൂലല്ലോ, കാരണം ഏതെങ്കിലും ഒരു നോഡാണ് ഇതിനെ ആക്ട് ഇതിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇൻ്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് നെറ്റ്വർക്ക്ഡ് ഡാറ്റ എന്നത് നമുക്കൊരു ചലഞ്ചാണ് ശരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസ്ട്രിബ്യൂട്ടറിൽ പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് ഹണി പോട്ട് എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് ഹണി എന്ന് പറയുന്നത് തന്നെ തേനാണ്. അപ്പോൾ എന്താണ്, അതായത് ഒരു ആകർഷണമാണല്ലേ ഈ വണ്ടുകൾക്കൊക്കെ. അതേപോലെ നമ്മൾ ഒറിജിനലായിട്ട് തോന്നുകയാണ് യൂസേഴ്സിന്, ഈ എല്ലാ മീൻസ് ലെജിറ്റിമേറ്റ് യൂസേഴ്സിന് അറിയാം, ഇൻട്രൂഡേഴ്സിന് അങ്ങനെ തോന്നിയിട്ട് അവർ അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഒറിജിനൽ ഡാറ്റ അതിലാണ് ആ സിസ്റ്റത്തിലാണെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ആക്സസിങ് നടത്തുകയാണ്. പക്ഷേ അത് ശരിക്കും ഒരു ട്രാപ്പാണ്. ഹണി പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യില്ലേ, ഇപ്പോൾ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മളിങ്ങനെ പാറ്റകൾ പിടിക്കാനൊക്കെ ചെയ്ത് വെക്കൂല. അതേപോലെ നമുക്ക് ഇൻട്രൂഡേഴ്സിന് വരുന്നുണ്ടോ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു സിസ്റ്റം. അപ്പോൾ അതിലെന്താ വെച്ചാൽ, റിലേറ്റീവ്ലി റീസെൻറ്റ് ഇന്നൊവേഷൻ ഇൻ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ടെക്നോളജീസ് ഹണി പോട്ട്. ഹണി പോട്ട്സ് ആർ ഡീകോയ് സിസ്റ്റം ദാറ്റ് ആർ ഡിസൈൻഡ് ടു ലുവർ എ പൊട്ടൻഷ്യൽ അറ്റാക്കർ അവേ ഫ്രം ക്രിട്ടിക്കൽ സിസ്റ്റം. അതായത് ഇവരെ ഇതാണ് ഒറിജിനൽ സിസ്റ്റം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ സിസ്റ്റത്തിലേക്ക് എന്ത് വരൂല, ഈ പൊട്ടൻഷ്യൽ അറ്റാക്കർ അറ്റാക്കിങ് എത്തൂല, കാരണം അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ഇതാണ് എന്നുള്ളത്. അങ്ങനത്തെ സിസ്റ്റത്തിനെയാണ് ഹണി പോട്ട് എന്ന് പറയാം. ഹണി പോട്ട്സ് ആർ ഡിസൈൻഡ് ടു ഡൈവേർട്ട് ആൻ അറ്റാക്കർ ഫ്രം ആക്സസിങ് ക്രിട്ടിക്കൽ സിസ്റ്റം. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മൾ ഒറിജിനൽ സിസ്റ്റത്തിൽ നിന്ന് ഇയാളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് അറ്റാക്കേഴ്സ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ അവിടെ വരുന്നതൊക്കെ ഇങ്ങനത്തെ അറ്റാക്കേഴ്സ് കാരണം ലെജിറ്റിമേറ്റ് യൂസേഴ്സിനൊന്നും എന്ത് വരൂല, ഇങ്ങനത്തെ കൺഫ്യൂഷൻ വരൂല, അവരാണ് തെറ്റിദ്ധരിച്ച് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഈ അറ്റാക്കറുടെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, ഈ ഹണി പോട്ട് വഴി നമുക്ക് കിട്ടും. പിന്നെ ഡീകോയ് സിസ്റ്റം ടു ലുവർ അറ്റാക്കർ എവേ ഫ്രം ആക്സസിങ് ക്രിട്ടിക്കൽ സിസ്റ്റം. ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളൂ, നമ്മൾ ക്രിട്ടിക്കൽ സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാതെ അവരത് നകറ്റി നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹണി പോട്ട് എന്ന് പറയുന്നത്.